ആരൊക്കെ ഇനിയിപ്പോ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനൊരു സങ്കുചിതനല്ല, വളരെ ഓപ്പൺ ഹാർട്ടാ, വിശാല ഹൃദയം. സൈക്കിൾ പിടിക്ക്, നടക്ക്. അപ്പൊ ഓപ്പൺ ഹാർട്ടായ സ്ഥിതിക്ക് ചില സത്യങ്ങൾ പറയാമല്ലോ. പറഞ്ഞോളൂ. അളിയനാണെങ്കിലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പരസ്പരം ചർച്ച ചെയ്യാറുണ്ട്. ഞങ്ങൾ സുഹൃത്തുക്കളെ പോലെ. ആയിക്കോട്ടെ. അതെ, വെരി ക്ലോസ്. എന്ത് ചർച്ചയാണ്? അങ്ങനെയുള്ള ചർച്ച കൊണ്ട് നമ്മുടെ ഇന്ത്യക്ക് വല്ല ഗുണമുണ്ടാവോ? ഇന്ത്യക്ക് ഗുണമുണ്ടാവില്ല. പിന്നെ പേഴ്സണൽ മാറ്റേഴ്സ് ആണ് ഞങ്ങൾ കൂടുതലും സംസാരിക്കാം. അതെ, അസൂയപ്പെടുത്തുന്ന പ്രേമബന്ധമായിരുന്നു ആ കവിതാക്കൾ തമ്മിൽ. ഐ മീൻ നിങ്ങളുടെ ഭാര്യയും കുഞ്ഞനന്ദനും തമ്മിൽ. അവരുടെ പ്രേമബന്ധത്തിനിടയിൽ ഒരു പോസ്റ്റ്മാന്റെ സഹായം പോലും ആവശ്യമുണ്ടായിരുന്നില്ല. പ്രേമിച്ചാൽ ചിലപ്പോ കത്തുകൾ പരസ്പരം കൈമാറി എന്നൊക്കെ ഇരിക്കും, അത് സാധാരണയാ. കത്തുകൾ മാത്രമല്ല, പിന്നെ ചിലപ്പോ തൊട്ടും തലോടിയും നോക്കി ഇരിക്കും. ഈ ബസ്സിലൊക്കെ പോകുമ്പോ നമ്മൾ അറിയാതെ ചിലരെ തട്ടിമുട്ടിയൊക്കെ പോവാറില്ലേ, അതൊന്നും വലിയ പ്രശ്നമല്ല. കേവലം തട്ടലും മുട്ടലും മാത്രമല്ല, പിന്നെ ഈ പ്രകൃതിയെ സാക്ഷി നിർത്തി വിലപ്പെട്ടതെന്ന് അവർ പരസ്പരം കൈമാറിയിട്ടുണ്ട്. സ്വർണമാണോ? അതല്ല, ഹൃദയം. അതിലും മേലെ, ഇനിയും മേലെ, അത് തന്നെ. ക്ഷമിക്കണം, താങ്കൾ ഒരു വിശാല ഹൃദയനായതുകൊണ്ടാണ് വിശാലനല്ലാത്ത ഞാൻ ഇത്രയും വിശദമായി സംസാരിച്ചത്. ഞാൻ അത്രയ്ക്ക് വിശാല ഹൃദയനല്ല. സോറി, ഞാൻ ഡ്യൂട്ടി മറന്നു. കോന്തുണ്ട് നേർക്കൊരു കത്തുണ്ടായിരുന്നു. വിശാല ഹൃദയൻ. ഇതേ ദരിദ്രവാസി പോസ്റ്റ് കാർഡ് കത്തയച്ചിരിക്കുന്നു. ഇവിടെ എനിക്ക് സുഖമാണ്, അവിടെയും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെയും സുഖം, അവിടെയും സുഖം. പിന്നെ ഇത് ചോന്നുകൊണ്ട് നടക്കുന്ന എനിക്കാണോ അസുഖം? ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നു കേട്ട് എന്നെ സംശയിച്ചാലോ? ഈ താന് സത്യമായിട്ട് ഞാൻ പറയാ, എന്നെ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മുഴുവൻ സങ്കുചിതന്മാരുള്ള ഈ ലോകത്ത് ഞാൻ മാത്രം അത്ര വിശാലഹൃദയനായിട്ടൊന്നും കാര്യമില്ല. എന്റെ മനസ്സ് പൗത്രമല്ലേ, അത് മതി എനിക്ക്. എന്താണോ നായരെ ഇവിടെ ഒരു പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ലേ, ഞങ്ങൾ ഈ ദാമ്പത്യ കാര്യങ്ങൾ അല്പം പേഴ്സണൽ ആയിട്ട് സംസാരിക്കുകയായിരുന്നു. ഉണ്ണിക്കുഞ്ഞന്റെ എഴുത്താ എന്നോടൊപ്പം ഒരു പെറ്റവര് ഗുണവും കുരുത്തുള്ളവനും അവൻ മാത്ര. വിവരം തീരെ ഇല്ല. കഴിഞ്ഞ തവണ വന്നപ്പോ പല്ലു അടിച്ചോണ്ട് പറഞ്ഞോ? അല്ല, ഈ പല്ലൊക്കെ അടിച്ചോണ്ട് പോകുന്ന തെറ്റാന്ന് പറയായിരുന്നു. എന്റെ വെപ്പ് പല്ലേ സ്വർണത്തിൽ കെട്ടിച്ച് പറഞ്ഞിട്ടത്രേ. വരട്ടെ വരട്ടെ, അവന് ഞാനൊരു സമ്മാനം കൊടുക്കുന്നുണ്ട്. ശവപ്പെട്ടി ആയിരിക്കും. നീ കൊറേ നേരമായില്ല എനിക്ക് തോന്നുന്നു, വാക്കുകൾ സൂക്ഷിച്ചു വേണം. മുപ്പത്തണ്ട് പല്ലിന്റെ ഇടയിലാ ഒരു നാക്ക്. അമ്മാവന്റെ വായിൽ നാക്ക് മാത്രമല്ലേ ഉള്ളൂ. ആദ്യം വന്നാണ്ടല്ല ഈ മോന്റെ ഷേപ്പ് മാറിപ്പോകത്ത്. ഓ അങ്ങനെ. അത്താഴം ഉണ്ടാൽ അരക്കാതെ നടക്കണമെന്നാ. അതിന് ഈ ആരോഗ്യം ഉണ്ടെങ്കിലേ ഒരാളുണ്ടാ പോരെ. ഈ ആരോഗ്യം ഉണ്ടണോ? അല്ല, അളിയനോട് കുറച്ചു ദിവസം ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കണം. എന്താ? ഈ വടി പോലുള്ള ശരീരത്തിന്റെ രഹസ്യം എന്താ? ഇനി വല്ല കരിങ്കുരങ്ങരസാനം മറ്റും സേവിച്ചതാണോ? മൃഗശാലക്കാർക്ക് പോലും വേണ്ടാത്ത മനുഷ്യ കുരങ്ങന്മാരുള്ളപ്പോ പിന്നെ എന്തിനാണ് അളിയ കരിങ്കുരങ്ങ്? എന്തായാലും ഈ ആരോഗ്യവാനായ അളിയനോട് എനിക്കൊരു അപേക്ഷ ഉണ്ട്. എന്താ പറഞ്ഞോളൂ. അയ്യോ, അത് വെളിച്ചത്ത് പറയാൻ പറ്റില്ല. എന്നാ ഇരുട്ടത്തേക്ക് പോവാം. എന്താ അളിയാ പ്രശ്നം? ഞാൻ ഇടപെടണോ? വേണം. ഞാൻ മരിച്ചാൽ ശവക്കൂടിൽ നിന്നും കീറിയെടുത്ത മുന്തല ബലികർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നനച്ച് തലയിൽ കെട്ടണം. തളരരുത്. വലത് കാൽമുട്ട് ബലിത്തറയോട് അമർത്തി കറുകപ്പുല്ല് മോതിരമായി വലത് വിരലിട്ട് ബലിച്ചോറുരുട്ടി നാക്കിലിൽ വെക്കുമ്പോ പതറരുത്. നനഞ്ഞ കൈപ്പത്തികൾ ഏറെ മുട്ടിയിട്ടും കാക്കകൾ എത്താൻ വൈകുമ്പോ ഇടരരുത്. നമുക്കൊന്ന് തൃശ്ശൂർ പൂരത്തിന് പോയാലോ? ഇപ്പോഴോ? 10 മണിക്ക് ഒരു ബസ് ഉണ്ട്, അതിന് പോയാൽ ഉച്ചയോടുകൂടി അവിടെ എത്തും. ഉഗ്രം വെടിക്കട്ടടാ. അപ്പൊ ഇന്ന് തിരിച്ചു വരാൻ പറ്റില്ലല്ലേ? അതില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റെ വീട്ടിൽ ഒരു വെടിക്കെട്ടിന് തീ കൊടുത്തിട്ട് അങ്ങോട്ട് പോയാലോ? എന്ത്? അല്ല, ഞാനില്ലെങ്കിൽ എന്റെ പ്രസൻസ് വീട്ടിൽ ഫീൽ ചെയ്യണം. ഞാൻ പോകുന്നു, പ്രേതമായിട്ട് തിരിച്ചു വരും, പ്രതികാരം ചെയ്യാൻ എന്നൊരു കുറിപ്പെഴുതി ആരെങ്കിലും വഴി എന്റെ മൂത്തളിയൻ രാമുണ്ണിമാഷന്റെ കയ്യിലങ്ങട്ട് എത്തിച്ചാലോ? അത് വേണോടാ? വേണം. 10 മണിക്കാണ് എനിക്ക് കുറിപ്പ് കിട്ടിയത്.
അപ്പോ ചത്ത് നരകത്തിലെത്താനുള്ള സമയമായി. ഇവിടുന്ന് നരകത്തിലേക്ക് എത്ര സമയം എടുക്കും? ഇപ്പോഴൊക്കെ 5 മിനിറ്റ്സ് മതി. ഓഹോ, ബാലകൃഷ്ണൻ വന്ന് വിവരം അറിയിച്ചപ്പോ തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ 3 ദിവസത്തെ ലീവ് എടുത്തു. വല്ല റെയിൽപാളവുമായിരിക്കും അവൻ ചാകാൻ തെരഞ്ഞെടുക്കുന്നത്. എന്നോട് പ്രതികാരം ചെയ്യാൻ നടക്കില്ലേ? എന്നാ അങ്ങനെ മതിയായിരുന്നു. എങ്ങനെ? എന്തോ പുറം വിളി കേട്ടില്ലേ? പുറകിൽ നല്ല വിളി, മുൻ വിളിയാ, ഞാനത് കേട്ടു. നാരായണ നാരായണനൊന്നുമല്ല. ആ നാരായണ അല്ല, നാരായണ നാരായണ നാരായണ. ഒരു നിഴൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നത്. തോന്നലല്ല, വരുന്നുണ്ട്. ചോദിച്ച കേട്ടില്ലേ? ഞാനാ, അത് അവൻ തന്നെയാണോ പോലീസ്? എവൻ? കുഞ്ഞനന്തേ. അതോരൂപങ്ങൾ അച്ഛനും മോനും ഒരുമിച്ച് വന്നിരിക്കുക, പ്രയാസമായിട്ട് പ്രതികാരം ചെയ്യാൻ. ഞാനൊരു പാവം പോസ്റ്റ്മാനാണ്. പ്രിയപ്പെട്ട അമ്മാവ, മദ്യപിച്ചാൽ ചീത്ത പറയാറുണ്ട്, പക്ഷെ ഒന്നും മനസ്സറിഞ്ഞല്ല. എന്നെ ഉപദ്രവിക്കരുത്. എനിക്കറിയാം കുഞ്ഞനന്ദൻ എന്നെ പറ്റി ഒരുപാട് കുറ്റങ്ങൾ പറയാൻ. ചന്ദ്രത്തെ അനന്തമ്മാവ, അതൊന്നും വിശ്വസിക്കരുത്. എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അരവിന്ദാക്ഷൻ എന്ന റെയിൽവേ പോലീസ് ചോദിക്കുന്നത്. നന്നായിട്ടുണ്ട്. അരവിന്ദാക്ഷൻ പോലീസാ? അല്ല, തന്നെ തന്നെ തന്നെയാ തിരക്കി വരുന്നത്. ശരിയാ, ആദ്യ പ്രതികാരം എന്നോട് തന്നെയാവും. ഞാൻ റെയിൽവേ ട്രാക്കിൽ കാവലില്ലാന്നറിഞ്ഞപ്പോ ഇങ്ങോട്ട് തേടി വരുന്നതായിരിക്കും. ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ടല്ലോ റെയിൽവേ പോലീസ്. ഒരു കുരിശ് കയ്യിലുണ്ടെങ്കിൽ കാണിക്കായിരുന്നു. കുരിശ് കാണിക്ക? ഇതെന്താ, ക്രിസ്ത്യൻ പ്രേതമാണോ ഹിന്ദു പ്രേതമല്ലേ? വല്ല മന്ത്രവും വശമുണ്ടോ? പക്ഷേ ഒരു മന്ത്രവശം. ഏതാത്? ഓട്ടം. താങ്ക് യു. ഇവരെന്തിനാ ഓടുന്നേ? ഒന്ന് നിന്നേ, ഞാനിതേ വരുന്നു. അരവിന്ദ പോലീസേ, രാമുണ്ണി മാഷേ, ഒന്ന് നിന്നേ, ഇത് ഞാനാ. ഓടരുത്, ഞാൻ പിടിക്കും. നിങ്ങൾ പേടിച്ചതല്ലേ ഉള്ളൂ, ഞാൻ മൂത്രം ഒഴിച്ച്. മാഷേ, ഈ പ്രേതത്തെ അറസ്റ്റ് ചെയ്യട്ടെ. അറസ്റ്റ് ചെയ്യാ? ഞാൻ റെയിൽവേ സ്റ്റേഷൻ അല്ലല്ലോ മൂത്രം ഒഴിച്ചത്, എന്റെ സ്വന്തം മുണ്ടിലല്ലേ. എന്നെ നോക്കിക്കോ, നാട്ടു കേസാ, വിട്ടളി അറസ്റ്റ് ചെയ്യണ്ട. എന്റെ മൂത്രം ഒഴിപ്പിച്ചതും പോലെ ഇപ്പൊ ഇതായി. പോസ്റ്റ് പാലടിയാ, കുഞ്ഞളിയാ, ഉറങ്ങ. പേടിച്ചോ? ഞാൻ വെറുതെ പ്രതികാരം ചെയ്യാൻ വന്നതാ. ആ കഴുത്തൊന്ന് നീട്ടിയേ, സമയമില്ല, ഇനി ഒത്തിരി പേരെ കാണാനുള്ളതാ. ആ കഴുത്തൊന്ന് നീട്ടിയേ, കളിക്കുക. പ്രേതത്തെ മെനക്കെടുത്താതെ മര്യാദക്ക് കഴുത്ത് നീട്ടാ പട്ടി. താ എന്താ എന്താ ഈ നട്ടപ്പാടൊക്കെ കണ്ട അലങ്ങ? എന്ത് പറ്റി? എന്ത് പറ്റിയടോ? പ്രേതമായിട്ട് വന്നിരുന്നു. താ കണ്ടോ? കണ്ടു. ദേ ഇവിടെ നിൽക്കുന്നു. മണി 12:30. പ്രേതങ്ങൾ ഇറങ്ങുന്ന സമയം. തന്നെ ഉപദ്രവിച്ചോ? കഴുത്തി പിടിച്ചാ നോക്കി. ഞാൻ സമ്മതിക്കില്ല. പണ്ടേ നിന്റെ കഴുത്തിനോട് തന്നെയാ അവന്റെ ദേഷ്യം. എന്താ പ്രശ്നം?
ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഒരു പ്രശ്നമില്ല, നീ പോയി കിടന്ന് ഉറങ്ങിയോ. എന്താ ബഹളം? ആർക്കെന്താ പറ്റിയ? ആർക്കൊന്നും പറ്റിയില്ല, ബാലകൃഷ്ണന്റെ ബാലൻസ് ഒന്ന് തെറ്റിയതാ. പോയിട്ടില്ല, ഇവിടെ തന്നെയുണ്ട്. ഇനി എന്നോടാണോ നിന്റെ കളി? പച്ചരുമ്പം കുഴിച്ചും പ്രേതത്തിന് പേടിയാ, ഇനി ഇങ്ങോട്ട് അടുക്കൂല. എല്ലാവരും ധൈര്യമായി പോയി കൂർക്കം വലിച്ച് കടന്നിറങ്ങിക്കോളൂ, ഞാനീ പരിസരത്ത് തന്നെ ഉണ്ടാകും. ദൈവമേ, ഒരു പിടി ദുരിതവും അതിലൊരു കനവും ഇതോ. കാലമേ തളരും ഇതനുദിനമെന്മനസമനിലപോ.